بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله والحمد لله الصلاة والسلام على رسول الله വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട, നമ്മളിൽ അധികം ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു ഇബാദത്തുമായിട്ടാണ് ഇന്നത്തെ ഈ വോയിസിൽ ഞാൻ വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെയും ഖബൂലാക്കട്ടെ. ഈ ഇൽമ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അവർ ചെയ്യുന്ന ഇബാദത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. 12 വർഷക്കാലം ഇബാദത്തിന് തുല്യമായ ഒരു നിസ്കാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത് സ്വഹീഹായ ഹദീസുകളിലുള്ളതാണ്. 12 വർഷക്കാലത്തെ ഇബാദത്തിന് തുല്യമായ ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിൻ്റെ പേര് സ്വലാത്തുൽ അവ്വാബീൻ എന്നാണ്. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനെന്നാണ് അർത്ഥം. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല ഔറാദുകളും വിറുദുകളൊക്കെ ഉണ്ടാവും. മഗ്രിബിന് ശേഷം നമ്മുടെ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ശ്രദ്ധിക്കുന്നവരുമാണല്ലോ. അതേ സമയത്ത് തന്നെ നമസ്കരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് സലാത്തുൽ അവ്വാബീൻ. 12 വർഷത്തെ ഇബാദത്തിന് തുല്യമായ പ്രതിഫലമുള്ള ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ഇമാം തുർമിദി തങ്ങളും ഇമാം ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഇവരൊക്കെയും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ് കൂടിയാണത്. അതൊന്ന് ഇവിടെ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈ ഇബാദത്തുകളൊക്കെ ധന്യമാക്കാൻ അള്ളാഹു നമുക്കൊക്കെയും തോഫീക്ക് നൽകട്ടെ. ഈ നിസ്കാരം എങ്ങനെ എപ്പോഴൊക്കെ എന്നാണ് അതിൻ്റെ രീതികളാണ് ഇൻഷാ അള്ളാഹ് ഇനി പറയാൻ പോകുന്നത്. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം മറ്റു സംസാരങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ നിസ്കാരം നിർവഹിക്കണം. സലാത്തുൽ അവ്വാബീൻ ഈ നിസ്കാരം 12 വർഷത്തെ ഇബാദത്തിന് തുല്യമാണെന്ന് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ, ഇമാം തുർമിദി തങ്ങൾ, ഇമാം ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഈ മഹാന്മാരായ ആളുകളൊക്കെയും നിവേദനം ചെയ്തിട്ടുണ്ട്. ഈ ഇത് പതിവാക്കിയാൽ 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഇബ്നു നാസർ റളിയല്ലാഹുവിന് നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസുണ്ട്. ഇത് പതിവാക്കിയാൽ 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. മാഷാ അല്ലാ. അവ്വാബീൻ നിസ്കാരം കുറഞ്ഞത് 4 4 കൂടിയാൽ 20 റക്അത്തുമാണ്. 6 റക്അത്തായി നിസ്കരിക്കലാണ് മധ്യമായ രീതി. അതായത് വിത്ര് 11 റക്അത്തുണ്ട്, 1 റക്അത്തുണ്ട്, 3 റക്അത്തുണ്ട്. 1 റക്അത്ത് നിസ്കരിച്ചാലും വിത്രിൻ്റെ കൂലി കിട്ടും, 11 നിസ്കരിച്ചാലും പരിപൂർണ കൂലി കിട്ടും. ഒരു മധ്യമായ രീതിയിൽ കൂലി കിട്ടുന്നതാണ് 3 റക്അത്ത്. ഇതേപോലെ അവ്വാബി നിസ്കാരം 4 റക്അത്താണ്, കൂടിയാൽ 20 റക്അത്താണ്. അതിൽ നിന്നൊരു മധ്യമായ പ്രതിഫലം കിട്ടുന്നതാണ് 6 റക്അത്ത് നിസ്കരിച്ചാൽ. ഇതിൻ്റെ ഒരു മധ്യമായ പ്രതിഫലം നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൻ്റെ രീതി മഗ്രിബ് നിസ്കാരത്തിൻ്റെയും ഇശാ നിസ്കാരത്തിൻ്റെയും ഇടയിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. സമയം മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകൾക്കിടയിൽ നിസ്കരിക്കലാണ് ഉത്തമം. നിസ്കാരം 1 റക്അത്തിൽ ഫാത്തിഹ ഓതുകയും ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്ത് ഓതുക. 3 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം തബ്ബത് യദാ അബി ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. 4 റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. 5 റക്അത്തിൽ സൂറത്തുൽ ഫലഖ്. 6 റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ്. നമുക്ക് എളുപ്പമാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇന്ന ആയത്തൈന ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് തബ്ബത് യദാ അബി ലഹബി മതബ് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മഗ്രിബ് നമസ്കരിച്ച് കഴിഞ്ഞ് വേറെ സംസാരങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പാണ് ഈ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. സാധാരണ സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയത്ത് പോലെ തന്നെയാണ് ഈ നിസ്കാരത്തിന് നമ്മൾ നിയത്ത് വെക്കേണ്ടത്. അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത്, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. പലർക്കും ഈ ശ്രേഷ്ഠത സുന്നത്ത് നിസ്കാരം അറിയില്ലായിരിക്കാം.
നിങ്ങൾ കാരണം ഈ നിസ്കാരം ആർക്കെങ്കിലും നിസ്കരിച്ചാൽ നമുക്കും കൂടി ഇൻഷാല്ലാ പ്രതിഫലം കിട്ടുമല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആരും ഈ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം അറിയാതെ പോകരുത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സലാത്തുൽ അവാബീൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ഈ കൂടിയാൽ 20 റക്അത്ത്, കുറഞ്ഞാൽ 4 റക്അത്ത്, മധ്യമമായ രീതി 6 റക്അത്ത്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അവിടെ ഇങ്ങനെ സലാത്തുൽ അവാബീൻ 2 റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്കുണ്ടി നമസ്കരിക്കുന്നു. മഗ്രിബ് നമസ്കരിച്ച ഉടനെ വേറെ വർത്തമാനങ്ങളൊന്നും ഏർപ്പെടാതെ ഇശായിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിലാണ് സമയം. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ, കുല്യാ യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഇദാ ജാ നസറുല്ലാഹി വൽ ഫതഹ്. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ, തബ്ബത് യദാ ബി ലഹബി വതബ്. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. അഞ്ചാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ആറാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഇങ്ങനെ 6 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. ഈ നിസ്കാരം 12 വർഷത്തെ ഇബാദത്തിന് തുല്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഇമാം ബുഖാരി തങ്ങൾ മുസ്ലിം തങ്ങളൊക്കെയുള്ള ഹദീസിലുണ്ട്, കിതാബുകൾ ഗ്രന്ഥങ്ങളിലുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ തന്നെ മാത്രമല്ല, ഈ നിസ്കാരം പതിവാക്കുന്ന മനുഷ്യന് 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാന്മാരെ ഉദ്ധരിക്കുന്നു. അപ്പോൾ അത്രയും പ്രതിഫലമുള്ള മഹത്തമായ നിസ്കാരമാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരമാവധി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മളെല്ലാവരും പകർത്തുകയും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടുകൂടെ തന്നെ ഇത്തരം നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ അൽഫജർ ചാനലിലൂടെ ഒരുപാട് നല്ല വിഭവങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ വിജയത്തിന് ദുആ ചെയ്യുകയും നിങ്ങളെല്ലാവരും അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും മറ്റുള്ള ആളുകളെ കൂടി ഈ ഇബാദത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നതിലേക്ക് ധന്യമാക്കണം, അതിൽ അവരെയും കൂടി ഇതിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റുള്ള ആളുകൾക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.